നമസ്കാരം ആസാദി വാർത്തയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം നോക്കാം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഡൽഹിയിലും മുംബൈയിലും എത്തുന്ന മലയാളി വിദ്യാർത്ഥികളെ സർക്കാർ സൗജന്യമായി കേരളത്തിലെത്തിക്കും മുഖ്യമന്ത്രി പാലക്കാട് ഒരു കുടുംബത്തിലെ നാലു പേർ പുഴയിൽ ചാടി മൂന്ന് പേർ മരിച്ചു യുദ്ധം കനക്കുന്നു യുക്രൈനിൽ കൂട്ടപാലായനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ പലായനം ചെയ്തെന്ന് യു എൻ കേരളത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് കോവിഡ് പേർക്ക് രോഗമുക്തി പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ ജില്ലകളിൽ ഒരുക്കങ്ങൾ ജനകീയ കമ്മിറ്റിയായി തുടക്കമായി റെയിൽവേ െതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തണം എം പിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉക്രൈൻ ഡൽഹിയിലും മുംബൈയിലും എത്തുന്ന വിദ്യാർത്ഥികളെ സർക്കാർ സൗജന്യമായി കേരളത്തിലെത്തിക്കും മുഖ്യമന്ത്രി ഉക്രൈനിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒരുക്കിയ ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ ഡൽഹി മുംബൈ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ സംസ്ഥാന സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെത്തുന്ന മലയാളികളുടെ വിവരങ്ങൾ മുൻകൂട്ടി ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ എത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ച് നാട്ടിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ട നടപടികൾ റെസിഡൻസ് കമ്മീഷണറും നോർക്ക ഉദ്യോഗസ്ഥരും കൈക്കൊള്ളും കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനും ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു പാലക്കാട് ഒരു കുടുംബത്തിലെ നാലുപേർ പുഴയിൽ ചാടി മൂന്ന് പേർ മരിച്ചു പാലക്കാട് ലക്കിടിയിൽ ഒരു കുടുംബത്തിലെ നാല് പേർ പുഴയിൽ ചാടി മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി കൂത്തുപാത സ്വദേശിയായ അജിത് കുമാർ ഭാര്യ ബിജി മകൾ പാറു എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇവരുടെ മറ്റൊരു മകളായ അശ്വന്തിയെ കണ്ടെത്താനായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമ്മാവനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് അജിത് കുമാർ ഈ കേസിലെ വിചാരണ നടക്കുകയാണ് ഇതിന്റെ മനോവിഷമത്തിലാണ് ജീവൻ ഒടുക്കിയതെന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു പോളിയോ തുള്ളി മരുന്ന് വിതരണം നാളെ ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മന്ത്രി വീണാ ജോർജ് നിർവഹിക്കും ഇതുകൂടാതെ വിവിധ ജില്ലകളിലും ജില്ലാതല ഉദ്ഘാടനങ്ങൾ നടക്കും പോളിയോ ബൂത്തുകളിൽ എത്തി തന്നെ എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒഴിവാക്കാനാകാത്ത സാഹചര്യം കൊണ്ട് ബൂത്തുകളിൽ എത്തിച്ചേരാൻ കഴിയാത്ത കുട്ടികൾക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി പോളിയോ തുള്ളി മരുന്ന് നൽകുന്നതാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്നതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാല് ബൂത്തുകൾ വഴി അഞ്ചു വയസ്സ് വരെയുള്ള ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുട്ടികൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകുന്നത് ഇതിനായുള്ള ജീവനക്കാരെയും സന്നദ്ധ പ്രവർത്തകരെയും കേന്ദ്രങ്ങളിൽ കോവിഡ് ബാധിച്ച കുട്ടികളാണെങ്കിൽ നാലാഴ്ച കഴിഞ്ഞ് പോളിയോ തുളിമരുന്ന് നൽകിയാൽ മതിയൊന്നും മന്ത്രി വ്യക്തമാക്കി ഊരാതെ സ്കൂളിൽ കയറ്റാൻ മാനേജ്മെന്റിന് നിർദ്ദേശം ഇത്തരം സംഭവങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥിനികളുടെ തട്ടം മാറ്റി എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ സെന്റ് റോഷ് കോൺവെന്റ് സ്കൂളിലെ സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം കുട്ടികളുടെ തട്ടം ഊരാതെ സ്കൂളിൽ കയറ്റാൻ മന്ത്രി സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്കൂൾ ഗേറ്റിൽ വെച്ച് വിദ്യാർത്ഥിനികളുടെ ഷാൾ മാറ്റുന്നത് തുടരുകയായിരുന്നു തട്ടം മാറ്റിയ ശേഷം മാത്രമേ വിദ്യാർത്ഥിനികളെ ക്ലാസ്സിൽ കയറ്റുമായിരുന്നുള്ളൂ ഇതേ തുടർന്ന് സ്കൂളിന് മുന്നിൽ രക്ഷകർത്താക്കളുടെ പ്രതിഷേധം നടന്നിരുന്നു റഷ്യൻ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിൽ കൂട്ടപാലായനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ പാലായനം ചെയ്തെന്ന് യു എൻ എന്നാൽ ഒരു ലക്ഷത്തോളം പേർ ഇതുവരെ തങ്ങളുടെ അതിർത്തി കടന്നതായി പോളണ്ട് അതിർത്തി രക്ഷാ ഏജൻസി അറിയിച്ചു അഭയാർത്ഥി പ്രവാഹം വർദ്ധിച്ചു അതിർത്തി രക്ഷാ ഏജൻസിയുടെ വക്താവ് അന്ന മെക്കലസ്ക പറഞ്ഞു കാൽനടയിൽ എത്തുന്നവർക്ക് എട്ട് അതിർത്തികൾ വഴിയും പോളണ്ട് പ്രവേശനം അനുവദിക്കുന്നുണ്ട് അതിർത്തികളിലെ ചെക്ക് പോയിന്റുകളിൽ കാറുകളുടെ നീണ്ട നിരയാണ് കാത്തിരിക്കുന്നത് നേരത്തെ കാൽനടയെ എത്തുന്നവർക്ക് മാത്രമാണ് മെഡിക്ക അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത് ശനിയാഴ്ച ആറ് മണി മുതൽ മാത്രം ഇരുപതിനായിരത്തിൽ കൂടുതൽ പേർ എത്തിയതായും അവർ വ്യക്തമാക്കി യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തുന്നവരെ ഏറ്റെടുക്കുമെന്നും പോകാനിടമില്ലാത്തവർക്ക് താൽക്കാലിക അഭയസ്ഥാനം ഒരുക്കുമെന്നും പോളണ്ട് സർക്കാർ വ്യക്തമാക്കി അഭയാർത്ഥികൾക്ക് ഭക്ഷണവും മെഡിക്കൽ സേവനവും ലഭ്യമാക്കുന്നതിനായി ഒൻപത് സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിർത്തിക്ക് സമീപമുള്ള സ്കൂളുകളും ജിംനേഷ്യങ്ങളുമെല്ലാം സ്വീകരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അതിനിടെ റൊമാനിയയിലെ ബുക്കാ നിന്നും ഇന്ത്യയിലേക്കുള്ള ആദ്യ വിമാനം പുറപ്പെട്ടു ഇരുന്നൂറ്റി പത്തൊമ്പത് യാത്രക്കാരെ വഹിച്ചാണ് എയർ ഇന്ത്യയുടെ വിമാനം ഇന്ത്യയിലെത്തുന്നത് യുദ്ധം ഉക്രൈൻ്റെ വിവിധ മേഖലകളിൽ കനക്കുകയാണ് യുക്രൈനിൽ നിന്ന് കേന്ദ്ര ഒട്ടേറെ സാഹചര്യങ്ങളുടെ ഭാഗമായി ഡൽഹിയിലോ മുംബൈയിലോ തിരിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള യാത്രാ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യുദ്ധ സാഹചര്യത്തിൽ ഒട്ടേറെ വിഷമതകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് പൊതുഭരണ വകുപ്പും നോർക്കയും കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ റെയിൽവേയുടെ കാര്യത്തിൽ സംസ്ഥാനത്തോട് അവഗണന കാട്ടിയതിനെതിരെ ശബ്ദമുയർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു എം പിമാരുടെ കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്കമാലി ശബരിപാത നേമം ടെർമിനൽ കൊച്ചുവേളി ടെർമിനൽ തലശ്ശേരി മൈസൂരു പാത കാഞ്ഞങ്ങാട് പാണത്തൂർ പാ കണ്ണിയൂർ പാത എന്നീ കാര്യങ്ങളിലൊന്നും അനുകൂല പ്രഖ്യാപനമുണ്ടായിട്ടില്ല എറണാകുളത്തിനും ഷൊർണൂരിനും ഇടയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനത്തിൻ്റെ കാര്യത്തിലും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അവഗണനയാണ് ഉള്ളത് അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടുന്ന കാര്യത്തിലും എറണാകുളം വെളാങ്കണ്ണി റൂട്ടിൽ പുതിയ തീവണ്ടി അനുവദിക്കുന്ന കാര്യത്തിലും ഇതേ സമീപനമാണ് റെയിൽവേക്കുള്ളത് തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിൽ എൽ എച്ച് ബി കോച്ചുകൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊല്ലം എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനുകളുടെ നവീകരണം കൊല്ലം മെമ്മുഷട്ടിൻ്റെ വിപുലീകരണം എന്നീ പദ്ധതികളുടെ കാര്യങ്ങളിലും നിഷേധാത്മക നിലപാടാണ് റെയിൽവേ കൈക്കൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം അറുനൂറ്റി മുപ്പത്തി എട്ട് എറണാകുളം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോട്ടയം മുന്നൂറ്റി പതിനാല് കൊല്ലം ഇരുന്നൂറ്റി അറുപത്തി എട്ട് തൃശ്ശൂർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോഴിക്കോട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇടുക്കി നൂറ്റി അറുപത്തി ഒന്ന് പത്തനംതിട്ട നൂറ്റി അൻപത്തി ഒൻപത് ആലപ്പുഴ നൂറ്റി അൻപത്തി അഞ്ച് മലപ്പുറം നൂറ്റി ഇരുപത്തിയെട്ട് പാലക്കാട് നൂറ്റി ഇരുപത്തിയേഴ് കണ്ണൂർ നൂറ്റി ഇരുപത്തി രണ്ട് വയനാട് നൂറ്റി എട്ട് കാസർഗോഡ് അറുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തൊൻപത് സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തൊൻപത് പേർ രോഗമുക്തി നേടി അഞ്ചരക്കണ്ടി പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്ന് തുടങ്ങി കൂടാളി വഴി മുണ്ടേരി പഞ്ചായത്തിലെത്തുന്ന കൂടാളി തോട് നവീകരണത്തിന് ജനകീയ കമ്മിറ്റിയായി എം എൽ എമാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് തോട് നവീകരിച്ച് ആധുനിക രീതിയിലാക്കുന്നത് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇരുവശവും സൗന്ദര്യവൽക്കരിക്കുകയും പ്രദേശ പ്രദേശം കാർഷിക യോഗ്യമാക്കുകയും ചെയ്യും കൂടാളി പൊതുജന വായനശാല ഹാളിൽ നടന്ന യോഗത്തിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ കൂടാളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ പഞ്ചായത്ത് അംഗങ്ങളായ എം വസന്ത സി മനോഹരൻ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഇറിഗേഷൻ എഞ്ചിനീയർ എ വിനോദ് കുമാർ മണ്ണ് പര്യവേഷണ വകുപ്പ് സൂപ്രണ്ട് ഹിൽന നടുവലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിമാരായ എം പ്രദീപൻ കെ രാജൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി പി നൌഫൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം പി പി വി ദിവാകരൻ ഇ സജീവൻ എന്നിവർ സംസാരിച്ചു കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ സ്വാഗതവും പി കെ ബൈജു നന്ദിയും പറഞ്ഞു തോട് കടന്നു പോകുന്ന പ്രദേശത്തെ രണ്ട് പഞ്ചായത്തുകളിലെ പത്ത് വാർഡ് തല യോഗം വിളിച്ച് പ്രാദേശിക കമ്മിറ്റി അടുത്ത ദിവസം രൂപീകരിക്കും മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ് ചെയർപേഴ്സണും കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ കൺവീനറും പി കെ ബൈജു കോർഡിനേറ്ററുമായ കമ്മിറ്റി രൂപീകരിച്ചു കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലും എനർജി മാനേജ്മെന്റ് സെന്ററും എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഊർജ്ജ സംരക്ഷണ ക്യാമ്പയിന് തുടക്കമായി എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ നടന്ന ക്ലാസും അധ്യാപക പരിശീലനവും താലൂക്ക് സെക്രട്ടറി എം ബാലൻ ഉദ്ഘാടനം ചെയ്യും അപ്പൊ ഇപ്പോഴും എനർജി മാനേജ്മെന്റ് ഈ കഴിഞ്ഞ ഊർജ സംരക്ഷണ ദിനത്തിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു നമ്മളും ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമേന്ദ്രൻ എം എൽ എയുടെ ഈ മണ്ഡലത്തിൽ മുഴുവൻ ഗ്രന്ഥശാലകളും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുകയും മാത്രമല്ല നമ്മളിവിടെ തന്നെ ഈ നിയോജന മണ്ഡല അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് അവിടെ ഊർജ്ജ സംരക്ഷണ റാലി നടത്തിയിട്ടുണ്ട് ഒപ്പുശേഖരണം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുളർച്ച എന്നുള്ള നിലയിലാണ് കണ്ണൂർ മണ്ഡലത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളും ഉൾപ്പെടുത്തി കൂടാതെ സമീപത്തുള്ള ഗ്രന്ഥശാലകൾ കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ജഗദീഷ് മുഖ്യാതിഥിയായി പി കെ ബൈജു ക്ലാസ് എടുത്തു കെ ജയരാജൻ എ കെ എ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ താലൂക്കിലെ നൂറ്റിപ്പത്ത് ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യ പരിപാടി ഊർജ്ജ ബോധവൽക്കരണ ക്ലാസ്സിന് പുറമെ ഫിലമെൻറ്റ് രഹിത പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനം ഊർജ്ജ സർവേ എന്നിവയും നടക്കും ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രവും കണ്ണൂർ ഫിലിം സൊസൈറ്റിയും ചേർന്ന് കെ പി സി ലളിതയെ അനുസ്മരിച്ചു എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി അംഗം പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കുടുംബിലൊക്കെ പങ്കെടുക്കാറുണ്ട് അത് വളരെ ശക്തമായി തന്നെ ഒരുപാട് ആശയങ്ങളും അതേപോലെ തന്നെ കുടുംബത്തിൽ നേരുന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു എപ്പിസോഡായി മാറി സിനിമ നിരൂപകൻ എം എം ദിലീപ് സംസാരിച്ചു ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ റീജിയണൽ അംഗം സി മോഹനൻ അധ്യക്ഷനായി ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ പി കെ ബൈജു സ്വാഗതവും എ പി ജെ ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ നന്ദിയും പറഞ്ഞു വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ കലാപരി കലാപരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങും സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാർക്ക് പഠിതാക്കളെ പരിശീലിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് കേന്ദ്രീകരിച്ച് പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കലാകാരന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൻ്റെ ആണ് തീരുമാനം യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് കലാപഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അവർ പറഞ്ഞു വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിച്ച അൻപത് കലാകാരന്മാരിൽ നാൽപ്പത് പേർ യോഗത്തിൽ പങ്കെടുത്തു രണ്ടു വർഷമാണ് ഫെലോഷിപ്പിന്റെ കാലാവധി സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് സാംസ്കാരിക വകുപ്പിൽ നിന്ന് പതിനായിരം രൂപയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അയ്യായിരം രൂപയും ചേർന്ന് പതിനഞ്ചായിരം രൂപയാണ് കലാകാരന്മാർക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ കേരള കലാമണ്ഡലത്തിൽ നടന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലാകാരന്മാരെ തെരഞ്ഞെടുത്തത് ഇവർ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവരുടെ കീഴിലാണ് പ്രവർത്തിക്കുക ഒരു പഞ്ചായത്തിൽ ഒരു പരിശീലന കേന്ദ്രമാണ് ഉണ്ടാവുക ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സൗജന്യ പരിശീലനത്തിന് പഠിതാക്കളെ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന തിരഞ്ഞെടുക്കും ചിത്രകല കൂടിയാട്ടം കഥകളി സംഗീതം നാടൻപാട്ട് കോൽക്കളി തുള്ളൽ തുടങ്ങി പതിനഞ്ചിലധികം കലാരൂപങ്ങളും ഓരോന്നിലും വിദഗ്ധരായ കലാകാരന്മാരുമാണ് പദ്ധതിയിലുള്ളത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി സാംസ്കാരിക വകുപ്പിൻ്റെ ജില്ലാതല കോർഡിനേറ്റർ കെ മിനീഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ രത്നകുമാരി വി കെ സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ടി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ഫാം ടു മലബാർ രണ്ടാം യാത്ര ഇരുപത്തിയെട്ടിന് മലബാറിൻ്റെ ടൂറിസം സാധ്യതകൾ വ്യാപിപ്പിക്കുന്നതിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് വിവിധ ഏജൻസികളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഫാം ടു മലബാർ ഫൈവ് പദ്ധതിയുടെ രണ്ടാം ഫാം ട്രിപ്പ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കണ്ണൂരിൽ നിന്ന് തുടങ്ങും രാവിലെ പത്തിന് കണ്ണൂർ കനോയി ഹോട്ടലിൽ മേയർ ടി ഒ മോഹനൻ രാ രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും വയനാട് ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് ഫാം ടൂർ സംഘടിപ്പിക്കുന്നത് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം മലബാറിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ടൂർ ഓപ്പറേറ്റർമാർക്ക് ആസ്വദിക്കാം ഫാം ടൂർ എന്ന ഇത്തരം ടൂറുകളിലൂടെയാണ് ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ടൂർ ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുക തുടർന്ന് ടൂർ പാക്കേജുകളിൽ ഈ കേന്ദ്രങ്ങളും അവിടുത്തെ അനുഭവങ്ങളും ഉൾപ്പെടുത്തും കണ്ണൂർ കുഞ്ഞുമംഗലത്തെ വെങ്കലഗ്രാമം കവ്വായി കായലിലെ കയാക്കിംഗ് വയനാട് ഊരുകളിലെ ഭക്ഷണ വൈവിധ്യം തുടങ്ങിയവ ടൂർ ഓപ്പറേറ്റർമാർക്ക് അനുഭവിച്ച അറിയാനാകും പിറന്നാൾ ആഘോഷ സംഘം ഒഴുക്കിൽപ്പെട്ടു പെൺകുട്ടിക്കായി തിരച്ചിൽ തുടരുന്നു പിറന്നാൾ ആഘോഷിക്കാനായി എത്തിയ സംഘം ഇടുക്കിയിൽ ഒഴുക്കിൽപ്പെട്ടു ജലാശയത്തിൽ ഇറങ്ങിയ ഏഴ് പെൺകുട്ടികളും അപകടത്തിൽപ്പെടുകയായിരുന്നു സംഘത്തിൽ ഏഴ് പെൺകുട്ടികളും ഒരു പെൺകുട്ടിയുടെ പിതാവും ഉണ്ടായിരുന്നു ആറുപേരെ രക്ഷപ്പെടുത്തി ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്താനായില്ല ഇടുക്കി വാഴവരയ്ക്ക് സമീപം അഞ്ചുരുളി ജലാശയത്തിലാണ് എറണാകുളത്ത് നിന്നുള്ള എട്ടംഗ സംഘം അപകടത്തിൽപ്പെട്ടത് വിജനമായ പ്രദേശമായതുകൊണ്ട് ഫയർഫോഴ്സ് സംഘത്തിനെ എത്തിപ്പെടാൻ പ്രയാസമാണ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൂടാളി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു മട്ടന്നൂർ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ കൂടാളി പഞ്ചായത്ത് തല ഉദ്ഘാടനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷനായി പഞ്ചായത്ത് കൂടാളി സ്കൂളിന് നൽകിയ നാപ്കിൻ വൈൻഡിങ് മെഷീൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷും പ്രദർശനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭനും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കോർഡിനേറ്റർ പി കെ ബൈജു സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി റീന എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി സി ശ്രീകല പി ജിതിൻ സി മനോഹരൻ എം പ്രദീപ് പി പി നൗഫൽ പി വി ദിനേശ് ചന്ദ്രൻ ഇ സജീവൻ പി വി ദിവാകരൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി മനോജ് സ്വാഗതവും കൺവീനർ സി മനീഷ് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ അവസാനിക്കുന്നു അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ ഇതേ സമയം നന്ദി നമസ്കാരം